ഒരായിരം വിവാഹങ്ങൾക്ക് ഒരേ ഒരു ബ്യൂട്ടി ബ്യൂട്ടി സിൽക്സ്, എടപ്പാൾ, ചാവക്കാട്, തൃപ്രയാർ, പുത്തനത്താണി, പെരിന്തൽമണ്ണ. ദുൽഖർ സൽമാൻ നായകനാകുന്ന കുറുപ്പ് തിയേറ്ററുകളിലെത്തി. കോവിഡ് രണ്ടാം തരംഗത്തിന് ശേഷം തിയേറ്ററുകൾ തുറന്ന സാഹചര്യത്തിൽ റിലീസ് ചെയ്യുന്ന മലയാളത്തിലെ ആദ്യ സൂപ്പർ താര ചിത്രം കൂടിയാണിത്. കേരളത്തിൽ 450 തിയേറ്ററുകളിലും ലോകമൊട്ടാകെ 1500 സ്ക്രീനുകളിലുമായാണ് ചിത്രം പ്രദർശനത്തിനെത്തിയത്. ഞങ്ങളുടെ പ്രതിനിധി ആതിര ശിവദാസ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഈ കോവിഡ് കാലഘട്ടത്തിനിടയിൽ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് തിയേറ്ററുകളൊക്കെ തുറക്കുന്നത്. ആദ്യത്തെ റിലീസാണ് കുറുപ്പ്. നിരവധി ആളുകളാണ് കോവിഡ് കാലത്തിൻ്റെ ആ ഫ്രസ്ട്രേഷനും എല്ലാം മറന്നുകൊണ്ട് ഒരു വിനോദോപാധി എന്ന നിലയിൽ മനസ്സൊക്കെ ഒന്ന് ഫ്രീ ആക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുന്നത്. വലിയ തിരക്ക് തന്നെയാണ് തിയേറ്ററുകളിലൊക്കെ തന്നെ. എല്ലാവരും നിറഞ്ഞ മനസ്സോടെ കുറുപ്പിനെ സ്വീകരിക്കാനായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. നമുക്ക് കുറുപ്പിൻ്റെ റിവ്യൂ അറിയാം. നമുക്ക് പ്രേക്ഷകരുടെ അടുത്തേക്ക് തന്നെ പോവാം. എല്ലാം ഒരേ ഒരു നിരവധി ആളുകളാണ് കുറുപ്പ് എന്ന ചിത്രം കാണാനായിട്ട് തിയേറ്ററുകളിൽ എത്തിയിരിക്കുന്നത്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. വളരെ സന്തോഷം. കുറെ കാലത്തിന് ശേഷമാണ് സിനിമയാണ് വരുന്നത്. അതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ആദ്യ ഷോയ്ക്ക് തന്നെ ഇരിക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷം. പിന്നെ മാസ്ക് ഒക്കെ ഇട്ട് കുറെ മാറ്റങ്ങളൊക്കെ വന്നല്ലോ. അടുത്തിരിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ ഓരോ ഇതുണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ അത് എല്ലാവരും പ്രോട്ടോകോൾ പാലിച്ചാണല്ലോ ഇരിക്കുന്നത്. അതുകൊണ്ട് അത് അങ്ങനെ പോണം. നല്ല സിനിമ വ്യവസായത്തിനൊക്കെ ഒരു ഉണർവുണ്ടാവുകയുള്ളു. നിരവധി ആളുകളാണ് ചിത്രം കാണാൻ തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുന്നത്. കോവിഡ് പ്രോട്ടോകോൾ എല്ലാം തന്നെ പാലിച്ചുകൊണ്ടാണ് എല്ലാവരും പടം കാണുവാനായിട്ട് എത്തിയിരിക്കുന്നത്. വളരെ വലിയ പ്രതീക്ഷകൾ തന്നെയാണ് എല്ലാവരും ഇവിടെ ഇരിക്കുന്നത്. കാലങ്ങൾക്ക് ശേഷം സിനിമകൾ റിലീസ് ചെയ്ത ആവേശം തിയേറ്ററുകളിൽ കാണാമായിരുന്നു. ആവേശത്തിന് ഒട്ടും കുറവില്ലാതെ പ്രേക്ഷകർ കുറുപ്പിനെ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു. വർഷമായി മലയാളികൾക്ക് മുന്നിൽ നിഗൂഢതയുടെ പര്യായമായി നിലകൊള്ളുകയാണ് സുകുമാരക്കുറുപ്പ്. ജീവിച്ചിരിക്കുന്നുണ്ടോ അതോ മരിച്ചോ എന്നുപോലും തീർച്ചയില്ലാത്ത കുറുപ്പെന്ന പിടികിട്ടാപ്പുള്ളി ബാക്കിവെക്കുന്ന സംശയങ്ങൾ ഏറെയാണ്. ആ സംശയങ്ങളുടെയും നിഗൂഢതകളുടെയും വഴിയെ കുറുപ്പെന്ന ചിത്രം സഞ്ചരിച്ചു. കാണികൾ ഇരു കൈയും നീട്ടി ചിത്രം സ്വീകരിച്ചു. പിന്നെ നല്ല നല്ല ഫിലിമായിരുന്നു. മേക്കിംഗ് കൊള്ളാം, വിജയം കൊള്ളാം, അഭിനയം കൊള്ളാം. അതുപോലെ തന്നെ ദുൽഖർ ഇന്ദ്രിയത്തൊക്കെ നന്നായി അഭിനയിച്ചു. നല്ല മേക്കിംഗ്, സൂപ്പർ സൂപ്പർ. അത് മുമ്പ് വായിച്ചിരുന്ന പേപ്പറിൽ വന്ന അതേ റിപ്പോർട്ട് പ്രകാരം തന്നെയാണ് ഇപ്പൊ ഇതിൽ വന്നിട്ടുള്ളത്. റിയൽ സ്റ്റോറി. കോവിഡ് രണ്ടാം തരംഗത്തിന് ശേഷം തിയേറ്ററുകളിലെത്തിയ ആദ്യ സൂപ്പർ താര ചിത്രം കൂടിയാണ് കുറുപ്പ്. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടാണ് തിയേറ്ററുകളെല്ലാം തുറന്നത്. കേരളത്തിൽ 450 തിയേറ്ററുകളിലും ലോകമൊട്ടാകെ 1500 സ്ക്രീനുകളിലുമാണ് ചിത്രം റിലീസിനെത്തിയത്. ദുൽഖർ സൽമാന്റെ ആദ്യ ചിത്രമായ സെക്കൻഡ് ഷോ ഒരുക്കിയ ശ്രീനാഥ് രാജേന്ദ്രൻ തന്നെയാണ് കുറുപ്പിന്റെ സംവിധായകൻ. 35 കോടി രൂപ ചിലവിലാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ദുൽഖർ സൽമാന്റെ ഉടമസ്ഥതയിലുള്ള വേഫറർ ഫിലിംസും എം സ്റ്റാർ എന്റർടൈൻമെന്റ്സും ചേർന്നാണ് നിർമ്മാണം. മൂത്തോൻ എന്ന ചിത്രത്തിലൂടെ മലയാളത്തിലേക്ക് അരങ്ങേറ്റം കുറിച്ച
ശോഭിത ദുലീപാലയാണ് ചിത്രത്തിലെ നായിക. ഇവരെ കൂടാതെ ഇന്ദ്രജിത്ത്, സണ്ണിവെയ്ൻ, ഷൈൻടോ ചാക്കോ, സുരഭി ലക്ഷ്മി എന്നിവരും ചിത്രത്തിലുണ്ട്. കോവിഡ് കാലത്തിൻ്റെ തീവ്രതയ്ക്ക് ശേഷം തിയേറ്ററുകളെല്ലാം തുറന്നു, കുറിപ്പ് റിലീസായി. വളരെ മികച്ച പ്രതികരണമാണ് കുറിപ്പിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ദുൽഖറിൻ്റെ പ്രകടനമായാലും എല്ലാം തന്നെ വളരെയധികം പ്രതീക്ഷയ്ക്ക് ഒത്തു തന്നെ ചിത്രം തിയേറ്ററുകളിൽ നിറഞ്ഞ മനസ്സോടുകൂടി ഓടുകയാണ്. ആരാധക പ്രവാഹം തന്നെയാണ് തിയേറ്ററുകൾക്കകത്തത്. എന്തു തന്നെയായാലും കോവിഡിൻ്റെ ഈ ഒരു തീവ്രതയ്ക്കിടയിൽ എല്ലാവരും അകമഴിഞ്ഞ് ആസ്വദിച്ച് ഈ സമയം ഇങ്ങനെ കടന്നു പോവുകയാണ്. ക്യാമറ പേഴ്സൺ ഗിരീഷ് ലാലിനൊപ്പം ആതിര ശിവദാസ്, NCV.